ഹായ്, റിയാലോ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിൽ ഒരു പുതിയ ഫീച്ചർ കസ്റ്റമർ ഫോളോ അപ്പ് എങ്ങനെ ചെയ്യാം എന്ന് ഞാൻ ഇപ്പോൾ ഇവിടെ കാണിച്ചുതരാം. ആദ്യം തന്നെ റിപ്പോർട്ട്സ് പോവാം, അക്കൗണ്ട് റിപ്പോർട്ട്സ് പോവാം, കസ്റ്റമർ ഫോളോ അപ്പ് റിപ്പോർട്ടിൽ പോവാം. അപ്പോൾ കസ്റ്റമർ ഫോളോ അപ്പ് റിപ്പോർട്ട് നമ്മൾ മെയിൻലി ഇപ്പോൾ എന്ത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഏതെങ്കിലും ഒരു കസ്റ്റമർ നമ്മൾ ക്രെഡിറ്റ് ആയിട്ട് നമ്മളടുത്ത് നിന്ന് പർച്ചേസ് ചെയ്തു, അപ്പോൾ അത് നമുക്ക് ഒരു ഫോളോ അപ്പ് നമുക്ക് ട്രാക്കിലോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും. എന്ന് വെച്ചാൽ എപ്പോഴാണ് നമുക്ക് അടുത്ത ഫോളോ അപ്പ് ചെയ്യേണ്ടത്, ലാസ്റ്റ് ഫോളോ അപ്പ് ചെയ്തപ്പോൾ എന്താണ് റിമാർക്സ് വന്നത് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് കസ്റ്റമർ നെയിം, കോൺടാക്ട് നമ്പർ, നമ്പർ ഓഫ് ബിൽസ്, ബിൽ എമൗണ്ട്, പേയ്മെൻറ്റ് റെസിപ്റ്റ്, ബാലൻസ് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ ഒരു ഗ്രിഡിൽ തന്നെ കിട്ടും. സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നതാണ്. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഈ അൺടിക് ഒഴിവാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഫോളോ അപ്പ് ഡേറ്റ് വെച്ച് നമുക്ക് നോക്കാൻ പറ്റും. കസ്റ്റമർ നെയിം വെച്ച് നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു കസ്റ്റമർ നെയിം എടുക്കാം. ഏരിയ ഇപ്പോൾ ഏത് ഏരിയ ആണെന്ന് വെച്ചാൽ അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. സെയിൽസ്മാൻ, ഏത് സെയിൽസ്മാൻ്റെ ആണ് നോക്കണേ അത് നോക്കാം. പിന്നെ സ്റ്റാറ്റസ് എന്താണ്, കംപ്ലീറ്റ് ആണോ, പാർഷ്യൽ ആണോ, പെൻഡിങ് ആണോ എന്നുള്ളത് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു കമ്പനി എടുത്തു. ഈ കമ്പനി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സെയിൽസ് പേഴ്സണും അതേപോലെ തന്നെ ആർക്കാണ് നമ്മൾ ഫോളോ അപ്പ് അസൈൻ ചെയ്തത് അവരെയും പേര് ഇവിടെ നമുക്ക് കൊടുത്തു വിടാൻ പറ്റും. അതിന് ശേഷം നമുക്ക് എത്ര ബില്ലുണ്ട്, ബില്ലിൻ്റെ എമൗണ്ട് എത്രയാണ്, ബാലൻസ് എത്രയാണ്, പിന്നെ എത്ര ദിവസമായി ബില്ലിൻ്റെ ആ ഡീറ്റെയിൽസ് ഇവിടെ കിട്ടുന്നതാണ്. പിന്നെ ലാസ്റ്റ് എപ്പോഴാണ് ഫോളോ അപ്പ് ചെയ്തത്, ഇപ്പോഴത്തെ കറണ്ട് ഡേറ്റ് എന്താണ്, അടുത്ത ഫോളോ അപ്പ് ഡേറ്റ് എന്താണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ 30th March 2023 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡേറ്റ് കൊടുത്തു. അതിന് ശേഷം നമുക്ക് എന്തെങ്കിലും നറേഷൻ കൊടുക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും നറേഷൻ വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. ലാസ്റ്റ് ടൈം കോൺടാക്ട് ചെയ്തപ്പോൾ വിൽ പേ യു 1/30 എന്നോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഡീറ്റെയിൽസ് നമുക്കിവിടെ കൊടുത്തു തരാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത ഫോളോ അപ്പ് അതേപോലെ തന്നെ 30th March ഇടാം. അവരെന്തെങ്കിലും പെൻഡിങ് വർക്ക് ഉണ്ടെങ്കിൽ പെൻഡിങ് വർക്ക് ഇടാൻ പറ്റും. പിന്നെ സ്റ്റാറ്റസ് കംപ്ലീറ്റ് ആണോ, പാർഷ്യൽ ആണോ, പെൻഡിങ് ആണോ, നമുക്കിപ്പോൾ പെൻഡിങ് ആണെങ്കിൽ പെൻഡിങ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ സേവ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം ഇപ്പം നമുക്ക് ഇവിടെ ഫോളോ അപ്പിൻ്റെ ഹിസ്റ്ററി ഇവിടെ കിട്ടും. ഇനി നമുക്ക് എന്തെങ്കിലും റെസിപ്റ്റ് അടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ റെസിപ്റ്റിൻ്റെ ഒരു ബട്ടൺ ഉണ്ട്, ക്ലിക്ക് ചെയ്താൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് റെസിപ്റ്റിൻ്റെ പേജിലോട്ടേക്ക് പോകും. അപ്പോൾ ഇവിടെ തന്നെ എത്രയാണ് എമൗണ്ട് തരുന്നത്, ഇപ്പോൾ 150 തരുന്നുണ്ടെങ്കിൽ 150 അടിക്കാൻ പറ്റും. ഡയറക്റ്റ് എമൗണ്ട് അടിച്ച് സേവ് ചെയ്ത് കഴിഞ്ഞാൽ റെസിപ്റ്റ് സേവായി. അപ്പോൾ ആ റെസിപ്റ്റ് സേവ് ആകുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ ക്ലോസ് ആക്കി കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കസ്റ്റമർ നെയിം, അവർ ബില്ല്, ബിൽ എമൗണ്ട്, പേയ്മെൻറ്റ് എത്ര റിസീവ് ചെയ്ത്, എത്രയാണ് ബാലൻസ്, സെയിൽസ്മാന് ഡീറ്റെയിൽസ്, അടുത്ത ഫോളോ അപ്പ് ഡേറ്റ് എപ്പോഴാണ്, ലാസ്റ്റ് ഫോളോ അപ്പ് ചെയ്ത് എപ്പോഴാണ് എന്നുള്ള ഡീറ്റെയിൽസ് ഫുള്ള് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്കൊരു കസ്റ്റമർ ഫോളോ അപ്പ് ട്രാക്ക് ചെയ്യാൻ പറ്റും. താങ്ക് യു.